എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സിൽ 14 നിയമസഭ 14 മന്ത്രിസഭ പിന്നീട് കേരളത്തിലെ സ്പീക്കർമാർ എന്നിവരെ കുറിച്ചാണ് പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ. കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ എത്ര ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുണ്ട് കേരള നിയമസഭയിൽ? ഒരാളാണല്ലേ. കേരളത്തിലെ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 141 ആണ്. എന്നാ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 140. അപ്പൊ ഒരാൾ കൂടുതൽ എവിടെ നിന്നാണ്? ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ഒരാൾ കൂടുതലുള്ളത്. അപ്പോ ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ, ഒന്നാം കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. ആരാണ്? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ് ഒന്നാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. 13-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്നത് ലൂഡി ലൂയിസ് ആണ്. 13-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരായിരുന്നു? ലൂഡി ലൂയിസ് ആയിരുന്നു. നിലവിലെ എത്രാമത്തെ നിയമസഭ? 14-ാം നിയമസഭ അല്ലെ. 14-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ്. അപ്പൊ ആദ്യത്തെ ആരായിരുന്നു? 1-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. 13-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ലൂഡി ലൂയിസ്. നിലവിലെ കേരള നിയമസഭ, അതായത് 14-ാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ്. ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു സ്റ്റീഫൻ പാദുവാണ്. ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെ കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു ആരാണ്? സ്റ്റീഫൻ പാദുവ. ആദ്യത്തെ വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്, 13-ാം നിയമസഭയിൽ ലൂഡി ലൂയിസ്, 14-ാം നിയമസഭയിൽ ജോൺ ഫെർണാണ്ടസ്, ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആരാണ്? സ്റ്റീഫൻ പാദുവ ആണ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നത്. ലോകസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാം. രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെയാണ് രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ കേരള നിയമസഭയിൽ ആരാണ് നോമിനേറ്റ് ചെയ്യുക? ഗവർണറാണ്. രാഷ്ട്രപതിയാണ് ലോകസഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്നത്. അതില് 2015 ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാളിയാണ് റിച്ചാർഡ് ഹേ. അപ്പൊ കേരളത്തിൽ നിന്ന് 2015 ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് റിച്ചാർഡ് ഹേ. മനസ്സിലായല്ലോ. 2015 ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് റിച്ചാർഡ് ഹേ. കിട്ടി ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ. 1-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. 13-ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ലൂഡി ലൂയിസ്. 14-ാം കേരള നിയമസഭയിലെ ജോൺ ഫെർണാണ്ടസ്. ഏറ്റവും കൂടുതൽ കാലം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആയിരുന്ന ആരാണ്? സ്റ്റീഫൻ പാദുവ. 2015 ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്ന് ആരാണ്? റിച്ചാർഡ് ഹേ ആണ്. ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് ജോൺ മത്തായി. നമ്മൾ ഇനി ഒറ്റ പോയിന്റുകളായിട്ടുള്ള ഇനി കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അത്രയാണ് പഠിക്കാനുള്ളത്. ഒറ്റ പോയിന്റുകളാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ജോൺ മത്തായി എല്ലാവർക്കും അറിയാല്ലേ, കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയാണ്. കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് അദ്ദേഹം. അദ്ദേഹം നെഹ്റു മിനിസ്ട്രിയിൽ, ഫസ്റ്റ് നെഹ്റു മിനിസ്ട്രിയിൽ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ജോൺ മത്തായി. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളിയാണ് ആര്? ജോൺ മത്തായി. അദ്ദേഹം റെയിൽവേ വകുപ്പാണ് കൈകാര്യം ചെയ്തത്. പിന്നീട് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചേട്ടി രാജിവെച്ചപ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു. അപ്പൊ ആദ്യ റെയിൽവേ മന്ത്രി, അപ്പൊ റെയിൽവേ മന്ത്രി ആദ്യ മലയാളി ചോദിച്ചാലും ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? ജോൺ മത്തായി ആണ്. പ്രഥമ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രഥമ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോൺ മത്തായിയാണ്. ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജോൺ മത്തായിയാണ്. പ്രഥമ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളിയാണ്, പ്രഥമ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളിയാണ് ജോൺ മത്തായി. അപ്പൊ കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായ ആദ്യ മലയാളിയാണ്. ആദ്യം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പ് ഏതാണ്? റെയിൽവേ വകുപ്പാണ്. അപ്പൊ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി, പിന്നെന്താണ്, ധനകാര്യമന്ത്രിയായ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യ മലയാളിയൊക്കെ ആരാണ്? ജോൺ മത്തായിയാണ്. പ്രഥമ ബഡ്ജറ്റ് അഥവാ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മലയാളി ചോദിച്ചാൽ ജോൺ മത്തായിയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. കടന്നു പോകാൻ നോക്കാം. അടുത്തത് 1-ാം കേരള മന്ത്രിസഭയിലെ ദമ്പതിമാർ ആരായിരുന്നു? 1-ാം കേരള മന്ത്രിസഭ നമ്മൾ പഠിച്ചതാണല്ലേ. അതിൽ ദമ്പതിമാരുണ്ടായിരുന്ന രണ്ടുപേര്, ഒന്ന് കെ ആർ ഗൗരിയമ്മയും അവരുടെ ഭർത്താവായ ടി വി തോമസും. കെ ആർ ഗൗരിയമ്മ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്? റവന്യൂ വകുപ്പ്. തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് ടി വി തോമസ് ആണ്. അതൊക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്തൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പഠിക്കുന്നേ വേണം, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 1-ാം കേരള മന്ത്രിസഭയിലെ ദമ്പതിമാർ ആരായിരുന്നു? കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും ആയിരുന്നു. ഗൗരിയമ്മ റവന്യൂ വകുപ്പും ടി വി തോമസ് തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പുമാണ് കൈകാര്യം ചെയ്തിരുന്നത്. നെക്സ്റ്റ്, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ മലയാളി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ കെ ആന്റണി മുഖ്യമന്ത്രിയായ കാലഘട്ടം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ആദ്യ മലയാളി ആരാണ്? വി കെ കൃഷ്ണ.
കൃഷ്ണ മേനോൻ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളിയാരാണ് എ കെ ആന്റണിയാണ് എന്നാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാരാണ് പി കെ കൃഷ്ണ മേനോനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാരാണ് വി കെ കൃഷ്ണ മേനോൻ നെക്സ്റ്റ് പദവിയിലേക്ക് കേന്ദ്ര മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് ആദ്യ മലയാളി ആരാണ് കേന്ദ്ര മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ് കേന്ദ്ര മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി ആരാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അന്തരിച്ചു കേരളത്തിൽ മന്ത്രി പദവിയിലേക്ക് അന്തരിച്ച ആദ്യ വ്യക്തിയാണ് വി കെ വേലപ്പൻ കേരളത്തിൽ മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് വി കെ വേലപ്പനാണ് കേരളത്തിൽ മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് വി കെ വേലപ്പൻ ഫസ്റ്റ് എന്താ പറഞ്ഞത് ഒന്നാം കേരള മന്ത്രിസഭയിലെ ദമ്പതിമാർ ആരായിരുന്നു കെ ആർ ഗൗരിയമ്മയും ടി വി തോമസും ആയിരുന്നു കെ ആർ ഗൗരിയമ്മ റവന്യൂ വകുപ്പ് ടി വി തോമസ് തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത് നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ് വി കെ കൃഷ്ണ മേനോനാണ് നെക്സ്റ്റ് എന്ത് പറഞ്ഞു കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളിയാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കേരളത്തിലെ മന്ത്രി പദവിയിലേക്ക് അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ് കേരളത്തിലെ മന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് വി കെ വേലപ്പൻ അത്രയും ക്ലിയർ ആയല്ലോ അടുത്തത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു 1958 ഏപ്രിൽ 15-നാണ് അദ്ദേഹം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് ഇപ്പൊ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു 1958 ഏപ്രിൽ 15-നാണ് അദ്ദേഹം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റിനെയാണ് കാസർഗോഡ് ജില്ല എടുത്തപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തു നിന്നാണ് അദ്ദേഹം ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാം കേരള നിയമസഭയിലെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ഉമേഷ് റാവു ഫ്രം മഞ്ചേശ്വരം ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ കാരണം എന്താണ് അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അപ്പൊ ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഉമേഷ് റാവു അദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെയാണ് മഞ്ചേശ്വരം അപ്പൊ നമ്മൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഫാക്ടർ ഉണ്ട് യമസിന്റെ മണ്ഡലം ഏതായിരുന്നു യമസിന്റെ മണ്ഡലം നീലേശ്വരമാണ് ഉമേഷ് റാവുവിന്റെ മണ്ഡലം എവിടെയാണ് മഞ്ചേശ്വരമാണ് രണ്ടും ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഉമേഷ് റാവു ഫ്രം മഞ്ചേശ്വരം യമസ് നമ്പൂതിരിപ്പാട് ഫ്രം നീലേശ്വരം അപ്പൊ ഒന്നാം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു 1958 ഏപ്രിൽ 15-നാണ് അദ്ദേഹം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്തത് നെക്സ്റ്റ് എന്താ പറഞ്ഞത് കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ് ഉമേഷ് റാവു ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെയായിരുന്നു മഞ്ചേശ്വരമാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ഇതുവരെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് എം ചന്ദ്രൻ ഫ്രം ആലത്തൂർ മണ്ഡലമാണ് 2006 നടന്ന ഇലക്ഷനിൽ ആലത്തൂർ മണ്ഡലത്തിൽ വിജയിച്ചു വന്ന അപ്പൊ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എം ചന്ദ്രനാണ് അദ്ദേഹം 2006 ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നത് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നത് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് എ അസീസ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആരാണ് എ അസീസ് ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ് 2001 ഇരവിപുരം ആദ്യത്തെ ആള് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എടുത്ത ആലത്തൂർ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരാണ് എം ചന്ദ്രനാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരാണ് എ അസീസ് ആണ് ഇന്ത്യൻ പ്രസിഡന്റായ ഏക മലയാളി ആരാണ് എല്ലാവർക്കും അറിയാലേ കെ ആർ നാരായണനാണ് രാജ്യസഭാ ചെയർമാൻ രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാനായ ആദ്യ മലയാളി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ് കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായ ഏക മലയാളി ഈ രാജ്യസഭാ ചെയർമാനായ ഏക മലയാളി ആദ്യ മലയാളി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കെ ആർ നാരായണനാണ് രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളിയാണ് എം എം ജേക്കബ് രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് എം എം ജേക്കബ് രണ്ടാമത്തെ മലയാളിയാണ് പി ജെ കുര്യൻ രാജ്യസഭാ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് എം എം ജേക്കബ് രണ്ടാമത്തെ മലയാളി ആരാണ് പി ജെ കുര്യനാണ് എന്താ പറഞ്ഞത് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു നെക്സ്റ്റ് എന്ത് പറഞ്ഞു ഉമേഷ് ഷാവു ആണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ ഒന്നാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഉമേഷ് ഷാവു അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് മഞ്ചേശ്വരമാണ് നെക്സ്റ്റ് എന്ത് പറഞ്ഞു
നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് എം ചന്ദ്രൻ. 2006 ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി എ അസീസ്. അദ്ദേഹം 2001 ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നത്. ഇന്ത്യൻ പ്രസിഡന്റായ ഏക മലയാളി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായ ഏക മലയാളി, രാജ്യസഭാ ചെയർമാനായ ഏക മലയാളി ആരാണ്? കെ ആർ നാരായൺ ആണ്. രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? എം എം ജേക്കബ് ആണ്. രണ്ടാമത്തെ മലയാളി ആരാണ്? പി ജെ കുര്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ ദമ്പതിമാർ ആരൊക്കെയായിരുന്നു. ആ ദമ്പതിമാർ ആരാണ്? കെ ആർ ഗൗരിയമ്മ ആൻഡ് ടി വി തോമസ്. കെ ആർ ഗൗരിയമ്മ റവന്യൂ വകുപ്പും ടി വി തോമസ് തൊഴിൽ ട്രാൻസ്പോർട്ട് വകുപ്പുകളാണ് കൈകാര്യം ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് വി കെ കൃഷ്ണമേനോൻ. കൃഷ്ണമേനോൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കാല സേവനം അനുഷ്ഠിച്ചാണ് എ കെ ആന്റണിയാണ്. കേന്ദ്ര മന്ത്രി പദവിയിലേക്ക് അന്തരിച്ച ആദ്യ മലയാളിയാണ് പരമ്പിള്ളി ഗോവിന്ദമേനോൻ. കേരളത്തിൽ മന്ത്രി പദവിയിലേക്ക് അന്തരിച്ച ആദ്യ മലയാളിയാണ് വി കെ വേലപ്പൻ. നെക്സ്റ്റ്, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1958 April 15 ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഉമേഷ് റാവു. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് മഞ്ചേശ്വരം. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന വ്യക്തിയാണ് എം ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? ആലത്തൂരാണ്. 2006 വിജയിച്ചു വന്നത്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വന്നത് എ അസീസ് ആണ്. 2001 ഇരവിപുരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. 5 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന്. നെക്സ്റ്റ്, ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായ മലയാളി, രാജ്യസഭാ അധ്യക്ഷനായ മലയാളി ആരാണ്? കെ ആർ നാരായൺ ആണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി എം എം ജേക്കബും രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ രണ്ടാമത്തെ മലയാളിയാണ് പി ജെ കുര്യൻ. ഇത്രയും പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്ത പോയിന്റുകൾ നോക്കാം. അടുത്തത്, കേരളത്തിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 മണ്ഡലങ്ങളാണ്. എത്ര രാജ്യസഭാ സീറ്റ് ഉണ്ട് കേരളത്തിൽ? 9 സീറ്റാണ്. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20ഉം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 9ആണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? നമ്മൾ പറഞ്ഞിരുന്ന നേരത്തെ 2015 റിച്ചാർഡ് ഹേ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാച്ച് കഴിഞ്ഞാൽ ചാൾസ് ഡയസ് ആണ്. ചാൾസ് ഡയസ് ആണ് ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? സർദാർ കെ എം പണിക്കർ ആണ്. കെ എം പണിക്കറിന്റെ ഫുൾ ഫോം, ഫുൾ നെയിം കാവാലം മാധവ പണിക്കർ എന്നാണ്. ഓപ്ഷനിൽ കാവാലം മാധവ പണിക്കർ എന്ന് വന്നാലും ഇദ്ദേഹം തന്നെയാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കറും ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ചാൾസ് ഡയസുമാണ്. മനസ്സിലായില്ല അത്രയും. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20ഉം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9ഉമാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് ചാൾസ് ഡയസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമാ താരമാണ് സുരേഷ് ഗോപി. മലയാളി ആദ്യ മലയാള സിനിമാ താരമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ താരമാണ് സുരേഷ് ഗോപി. 2016 അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അപ്പൊ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ എം പണിക്കർ. ആദ്യ മലയാള കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആദ്യ മലയാള സിനിമാ താരമാണ് ആരാണ്? സുരേഷ് ഗോപിയാണ്. 2016 രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ് ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം, ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ അംഗമാണ് ആനി മസ്ബിൻ ആണ്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം 1951 അവര് പാർലമെന്റിൽ അംഗമായി, ലോക്സഭയിൽ അംഗമായി. കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനി മസ്ബിൻ ആണ്. രാജ്യസഭയിലെ അംഗമായ ആദ്യ കേരളീയ വനിത ആണ്. രാജ്യസഭയിൽ അംഗമായ ആദ്യ കേരളീയ വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. ലക്ഷ്മി എൻ മേനോൻ 1952 ബീഹാറിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ എന്താണ് നമ്മളോട് ചോദിക്കുകയാണ്, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള വനിത, മലയാളിയായിട്ടുള്ള വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി എൻ മേനോൻ ആണ്. എന്നാ കേരളത്തിൽ നിന്നുള്ള വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പറയേണ്ടി വരും? ഭാരതീയ ഭരതാറിന് ലക്ഷ്മി എൻ മേനോൻ ബീഹാറിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയായ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി എൻ മേനോനും ആദ്യ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതി ഉദയഭാനാണ്. രണ്ടോ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാവും, ലക്ഷ്മി എൻ മേനോനും ഉണ്ടാവും ഭാരതി ഉദയഭാനും ഉണ്ടോ. മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി എൻ മേനോൻ. എന്നാൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭാരതി ഉദയഭാനാണ്. 1954 അവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്.
ലക്ഷ്മി എൻ മേനോൻ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ആദ്യ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രി കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ആര്? ലക്ഷ്മി എൻ മേനോൻ. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ്. അപ്പൊ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രണ്ടാമത്തെ മലയാളി വനിത ആരാണ്? ഭാരതി ഉദയഭാനാണ്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭാരതി ഉദയഭാനാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. പിന്നെ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെന്റ് അംഗമാണ് ആനി മസ്ക്രിനാണ്. 1951 ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തിയാരാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തിയാണ് സി ഹരിദാസ്. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം നിയമസഭാംഗമായിരുന്ന വ്യക്തിയാരാണ് സി ഹരിദാസ്. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാരാണ് സി എച്ച് മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചുകാലം നിയമസഭാംഗമായിരുന്ന വ്യക്തിയാരാണ് സി ഹരിദാസ് ആണ്. 10 ദിവസമാണ് അദ്ദേഹം നിയമസഭാംഗമായത്. നിയമസഭയിൽ അംഗമല്ലാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുമായ വ്യക്തി ഏക വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ മുരളീധരൻ. പി എസ് സി ചോദിക്കാറുള്ള പോയിന്റ് ഒക്കെയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, കേരളത്തിൽ നിയമസഭയിൽ അംഗമല്ലായിരുന്നു. പിന്നെന്താണ്? കേരള നിയമസഭയിൽ അംഗമല്ല, സഭയെ അഭിമുഖീകരിച്ചിട്ടില്ല, എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്ത മന്ത്രി ആരാണ്? കെ മുരളീധരനാണ്. മനസ്സിലായല്ലോ. കേരള നിയമസഭയിൽ അംഗമല്ലാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതും പിന്നെന്താണ്? ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുമായ മന്ത്രിയാണ് കെ മുരളീധരൻ. നെക്സ്റ്റ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായിട്ടുള്ള വ്യക്തി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി ആരാണ്? എ കെ ആന്റണിയുമാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ് എ കെ ആന്റണി. ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമസഭയാണ് 10ാം നിയമസഭ. 13 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യമുണ്ടായിരുന്നത് 3ാം നിയമസഭയാണ്. 1 അംഗം കെ ആർ ഗൗരിയമ്മ മാത്രമേ 3ാം നിയമസഭയിൽ വനിതാ അംഗമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുണ്ടായ നിയമസഭ ഏതാണ്? 10ാം നിയമസഭയാണ്. 13 അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഏതാണ്? 3ാം നിയമസഭയാണ്. 1 വനിതാംഗം ഉണ്ടായിരുന്നത് ആരായിരുന്നു? കെ ആർ ഗൗരിയമ്മയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കേരളത്തിൽ നിന്ന് അംഗമായ ആദ്യ വനിത ആനി മസ്ക്രിനാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? അതി കേരളത്തിൽ കേരളീയ വനിത ആരാണ്? കേരളീയ വനിത ലക്ഷ്മി എൻ മേനോനാണ്. എന്നാൽ കേരളത്തിൽ നിന്നല്ല, ബീഹാറിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ കേരളീയ വനിതയാണ് ഭാരതി ഉദയഭാനു. അവർ കേരളത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ഭാരതി ഉദയഭാനു. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, കേരള നിയമസഭയിൽ അംഗമല്ലാത്തതും സഭയെ അഭിമുഖീകരിക്കാത്ത ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുമായ വ്യക്തിയാരാണ് കെ മുരളീധരനാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായാലും നമുക്കൊന്നുകൂടെ നോക്കാം. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20ആണ്. രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9ആണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ചാൾസ് ഡയസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സത്താർ കെ എം പണിക്കർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള സിനിമാ താരമാണ് സുരേഷ് ഗോപി. 2016 അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. കേരളത്തിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയ വനിത ലക്ഷ്മി എൻ മേനോൻ. രണ്ടാമത്തെ കേരളീയ വനിത ഭാരതി ഉദയഭാനു. ലക്ഷ്മി എൻ മേനോൻ 1952 ബീഹാറിൽ നിന്നും ഭാരതി ഉദയഭാനു 1954 കേരളത്തിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ലക്ഷ്മി എൻ മേനോന്റെ വേറെ എന്താണ് ഇമ്പോർട്ടൻസ്? കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയാണ്. അതോടൊപ്പം ഇന്ത്യയുടെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രിയുമാണ് ലക്ഷ്മി എൻ മേനോൻ. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റ് അംഗമായ ആദ്യ വനിതയാണ് ആനി മസ്ക്രിൻ. നെക്സ്റ്റ്, ഏറ്റവും കുറച്ചു കാലം നിയമസഭാംഗമായിരുന്ന വ്യക്തി ആരാണ്? ഹരിദാസ്. സി ഹരിദാസ് ആണ്. 10 ദിവസമാണ് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിൽ മന്ത്രിയായത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അടുത്ത എന്താണ്? നിയമസഭയിൽ അംഗമല്ലാത്തതും സഭയെ അഭിമുഖീകരിക്കുക ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുമായ വ്യക്തി ആരാണ്? കെ മുരളീധരൻ. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമസഭ ഏതാണ്? 10ാം നിയമസഭയാണ്. 13 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവ് ഏതാണ്? 3ാം നിയമസഭയാണ്. 1 അംഗമാണ് ഉണ്ടായിരുന്നത്. ആരാണ്? കെ ആർ ഗൗരിയമ്മയാണ്. ഈ സെഷനിൽ എടുത്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. എളുപ്പമുള്ള പോയിന്റുകളാണ്, കുറേ പേരുകളുണ്ട്, എന്നാലും എളുപ്പമുള്ള പോയിന്റുകളാണ് അല്ലേ? നമുക്ക് ബാക്കിയുള്ള പോയിന്റുകൾ അടുത്ത സെഷനിൽ പഠിക്കാം.